നമസ്കാരം ചെറാട് മലയിൽ കുടുങ്ങിയ ബാബുവിനെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബാബു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് രക്തം ഛർദിച്ചതായി വിവരമുണ്ട് ഇനിയുള്ള ഇരുപത്തിനാല് മണിക്കൂർ നിർണായകമാണ് എന്ന് പറഞ്ഞു എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആശുപത്രിയിൽ നിന്നും മാറ്റുക നാല്പത്തി അഞ്ചു മിനിറ്റ് നേണ്ട രക്ഷാ ദൗത്യം പൂർത്തിയായി ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ബാബുവിന് ആവശ്യമായ എല്ലാ ചികിത്സയും ലഭ്യമാക്കുമെന്ന് ജില്ലാ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മലമ്പുഴ ചെറാട് സ്വദേശി ആർ ബാബു കാൽവെഴുതി വീണ മലയിടുക്കിൽ കുടുങ്ങിയത് തിങ്കളാഴ്ച രാവിലെയാണ് ബാബു പ്രദേശവാസികളായ രണ്ടു പേർക്കൊപ്പം മലയിലേക്ക് ട്രക്കിംഗ് നടത്തിയത് പാതി വഴിയിൽ മറ്റു രണ്ടു പേർ മടങ്ങിയെങ്കിലും ബാബു വീണ്ടും മല കയറുകയായിരുന്നു പിന്നീട് ബാബുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാറകൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് െട്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ബാബുവിനെ മലയിടുക്കിൽ നിന്നും പുറത്ത് എത്തിക്കുന്നത് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ചൊവ്വാഴ്ച ഉച്ചയോടെ നടത്തിയ രക്ഷാദൌത്യം പരാജയപ്പെട്ടിരുന്നു ശക്തമായ കാറ്റിനെ തുടർന്നാണ് ദൗത്യം പരാജയപ്പെട്ടത് തുടർന്ന് നാവികസേനയുടെ സീകിങ് ഹെലികോപ്റ്റർ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്തി കോഴിക്കോട് നിന്ന് പർവ്വതാരോഹരേ സ്ഥലത്തെത്തിച്ചിരുന്നു പിന്നീട് ദൗത്യം ഏറ്റെടുത്ത സൈന്യം ഇന്ന് ഉച്ചയോടെ ബാബുവിനെ മലമുകളിലേക്ക് എത്തിച്ചു ഇന്നലെ രാത്രി ബാബുവിനെ ഉറങ്ങാതെ നിർത്തുകയെന്നതായിരുന്നു കുംബാച്ചി ദൗത്യ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലയാളി ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത രാജനായിരുന്നു ബാബുവുമായി സംസാരിക്കാനുള്ള ദൗത്യം വന്നു ചേർന്നത് ഉറക്കെ വിളിച്ച് ഹേമന്തരാജ് ബാബുവിനോട് സംസാരിച്ചു ബാബു ഞങ്ങളെത്തി അവിടെയിരുന്നു ഒന്നും പേടിക്കണ്ട അധികം ശബ്ദമുണ്ടാക്കട്ടെ എനർജി കളയരുത് തുടർന്ന് ഹേമന്തരാജ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ബാബു രാത്രി ഉറങ്ങുകയോ കാലാവസ്ഥയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളോ പ്രത്യേകിച്ച് ചാറ്റൽ മഴയോ ഉണ്ടായ കാര്യങ്ങൾ കൈവിട്ടു പോകുമായിരുന്നു അതിനാൽ മുഴുവൻ സമയവും ബാബുവിനെ ഉണർത്തി നിർത്തുകയും വേണം പക്ഷേ ശബ്ദമുണ്ടാക്കാൻ ബാബുവിനോട് പറയാൻ സാധിക്കില്ല ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഹേമന്ത രാജുന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നിരന്തരം ബാബുവുമായി സംസാരിച്ചു രാത്രി മുഴുവൻ അസാമാന്യ കരുത്ത് കാണിച്ച ബാബു രാവിലെ സുരക്ഷിത സ്ഥാനത്ത് എത്തുന്നത് വരെ ഉണർന്നിരുന്നു നിലവിൽ ബാബുവിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അതീവ സന്തോഷവാനായി ബാബു നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു ബാബുവിനെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റെടുത്തത് ബാല എന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് ഇന്ത്യൻ സേന പറഞ്ഞത് പാല സൈനികരുമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദക്ഷിണ ഭാരത ഏരിയ ജിഒസി ലഫ്റ്റനന്റ് ജനറൽ അരുണാണ് ദൗത്യം ഏകോപിപ്പിച്ചത് സൈന്യത്തിന് ഉറച്ച പിന്തുണയുമായി നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക